ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് മട്ടൺ കറിയാണ്. അതിനായി ഞാൻ 2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടണിലെ സ്മെല്ലൊക്കെ ഒന്ന് കളയാൻ കുറച്ച് സ്വർക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മി 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ മതി. നല്ല ക്ലീൻ ആവും, മട്ടൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് വെച്ചിട്ട് മട്ടൺ കീടൊന്നും വരില്ല. ഞാൻ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഫിഷാണെങ്കിലും എല്ലാം ഇങ്ങനെയാണ് കഴുകിയെടുക്കുക. അപ്പം മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് വെച്ച് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് കുക്കറിലിട്ട് വേവിക്കാം. ഇതൊരു 4 വിസിൽ വന്നപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. ഓരോ മട്ടനും ഓരോ വേവാണല്ലോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചിടും. ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിക്കാതെ തന്നെയാണ് വെക്കുന്നത്. കണ്ടോ, അത്യാവശ്യം വെള്ളമുണ്ട്, നന്നായി വെന്തും വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 100 ഗ്രാം ചുവന്നുള്ളി ഉണ്ടാവും, അതരിഞ്ഞത് ഇട്ട് ഒപ്പം 2 സവാള ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കണ്ട, നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. 1 ടീസ്പൂൺ വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും ചെറിയ ഉള്ളിയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മട്ടൻ വേവിക്കുമ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. നമ്മൾ മസാലപ്പൊടികളൊക്കെ വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഇറച്ചിയുടെ മുള്ളൊന്നും എരിവൊന്നും പിടിക്കാത്ത പോലെ ആവും. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നല്ല ടേസ്റ്റാണ് കറിക്ക് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് എന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. തക്കാളി ഒന്നും പിന്നെ ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ വേവിക്കുമ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. കണ്ടോ, നമ്മുടെ മട്ടൻ കറി ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കുക, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ, താങ്ക് യു.